ഓം ശ്രീ സായിരാം. രാമകഥ രസവാഹിനി തുടരുന്നു. അന്തരങ്ങളിൽ തത്തിക്കളിക്കുന്ന മന്ദസ്മിതത്തോടുകൂടി വിശ്വാമിത്രൻ കുട്ടികളെ അഭിസംബോധന ചെയ്തു. കുട്ടികളെ, എൻ്റെ കൂടെ വരുന്നോ? അത് കേട്ട് അവർ മതിമറന്ന് ആഹ്ലാദിച്ചു. ദശരഥൻ അതോടുകൂടി അധീരനായി. അദ്ദേഹത്തിൻ്റെ മുഖശോഭം മങ്ങി. മഹർഷിയുടെ ആവശ്യത്തെ താൻ അംഗീകരിച്ചതിനെപ്പറ്റി അച്ഛൻ ദുഃഖാകുലനായത് കണ്ട് രാമൻ മന്ദം മന്ദം അദ്ദേഹത്തെ സമീപിച്ചു. പിതാവേ, ഞാൻ മഹാനായ ആ മഹർഷിയോടൊപ്പം പോകുന്നതിൽ എന്തിനാണ് ഇങ്ങനെ വ്യസനിക്കുന്നത്? സേവനത്തിനായി ഈ ശരീരം അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ മറ്റെന്തിനാണുള്ളത്? അതിനായി മാത്രമാണ് നമുക്ക് ഈ ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. തപസ്സുകളുടെ പുണ്യകർമ്മങ്ങളിൽ ഭാഗഭാക്കാകുകയും അവർക്ക് ദുരാത്മാക്കളിൽ നിന്നുണ്ടാകുന്ന ശല്യം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക, അത് മഹനീയ കാര്യമല്ലേ? നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവർ എത്ര ഭയങ്കരന്മാരായാലും ഞങ്ങൾ ആ രാക്ഷസന്മാരെ നശിപ്പിക്കും. അങ്ങനെ മഹർഷിക്ക് മനഃശാന്തി നൽകുകയും ചെയ്യും. അനുവദിക്കുകയാണെങ്കിൽ ഈ നിമിഷം തന്നെ പുറപ്പെടാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ധീരമായ ഈ വാക്കുകൾ ഒരളവോളം ദശരഥൻ്റെ ഉത്കണ്ഠയെ ശമിപ്പിച്ചു. എങ്കിലും രാജാവ് വീണ്ടും അസ്വസ്ഥനായി. എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം രാമനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, രാമ, രാക്ഷസന്മാർ സാധാരണ ശത്രുക്കളല്ല. അവരുടെ ഇടയിൽ സുജൻ, ഉപസുജൻ, മാരിജൻ, സുബാഹു മുതലായവരും ഉണ്ടെന്നാണ് കേട്ടത്. അവർ അതിക്രൂരതയുള്ളവരാണ്. അവരുടെ ശരീരം അവർണ്ണനീയമാം വിധം ഭീകരമാണ്. അത്തരം ഭീഷണ രൂപികളെ കാണാൻ നിങ്ങൾക്ക് ഇതുവരെ സന്ദർഭം ലഭിച്ചിട്ടില്ല. അവരുമായി നീ മുഖത്തോട് മുഖം കാണുന്ന ആ സമയം എനിക്ക് ആലോചിക്കാൻ കൂടി സാധ്യമല്ല. ശത്രുക്കളെ വഞ്ചിക്കുന്നതിന് കപടതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലും ആൾമാറാട്ടം നടത്തുന്നതിലും അതിസമർത്ഥന്മാരായ ആ ചതിയന്മാരുമായി നീ എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധമെന്ന വാക്ക് തന്നെ നീ ഇതുവരെ കേട്ടിട്ടില്ല. മാത്രമല്ല, പടക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നീ പെട്ടെന്ന് ഇത്രയും ഭീകരന്മാരായ ശത്രുക്കളോട് യുദ്ധം ചെയ്യാനായി പോകുന്നു. ഹാവ്, വിധി തീർച്ചയായും വളരെ ക്രൂരം തന്നെ. എൻ്റെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ ഈ രഹസ്യമായ അഗ്നിപരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വന്നല്ലോ. ഹൃദയ നൊമ്പരത്താൽ ദശരഥന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ലക്ഷ്മണൻ പിതാവിൻ്റെ മനോദൗർബല്യം കണ്ടു പറഞ്ഞു, അച്ഛാ, എന്തിനീ കണ്ണീർ? ഞങ്ങൾ പീരുക്കളായ പെൺകുട്ടികളല്ല. യുദ്ധഭൂമി ക്ഷത്രിയരായ ഞങ്ങൾക്ക് ന്യായമായ അവകാശപ്പെട്ട രംഗമാണ്. യുദ്ധം ഞങ്ങൾക്ക് അവകാശപ്പെട്ട ധർമ്മവുമാണ്. ധർമ്മത്തെ കാത്തുരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ. ഞങ്ങളുടെ ശ്വാസം പോലും മഹർഷിമാരെ സേവിക്കലും ധർമ്മം നിലനിർത്തലുമാണ്. ഇത്രയും പ്രഭാവപൂർണമായ ചുമതല ഏറ്റുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അച്ഛനിങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. ഈ ദൗർബല്യ പ്രകടനത്തിന്റെ പേരിൽ ലോകമങ്ങെ പരിഹസിക്കും. അങ്ങ് സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങളെ പറഞ്ഞയക്കൂ. ഞാനും എൻ്റെ ജ്യേഷ്ഠനെ അനുഗമിച്ച് പ്രഭാവത്തോടുകൂടി മടങ്ങും. പിതാവ് തന്നോടുള്ള സ്നേഹത്തിനടിമപ്പെട്ടതായി കണ്ട് രാമൻ സിംഹാസനത്തിന് സമീപം ചെന്ന് പ്രേമപൂർവ്വം പിതാവിൻ്റെ കയ്യിൽ പിടിച്ചു. അവിടുന്ന് പറഞ്ഞു, അച്ഛാ, അങ്ങ് ആരാണെന്ന് സ്വയം മറന്നതായി തോന്നുന്നു. ആരാണങ്ങെന്ന് ഓർമ്മിച്ചു നോക്കൂ. പൂർവ്വപിതാക്കന്മാരാൽ അനശ്വരമാക്കപ്പെട്ട ഒരു രാജവംശത്തിലാണ് അങ്ങ് ജനിച്ചത്. അവർ എത്രയധികം യശസ് നേടിയിരുന്നുവെന്ന് ഓർക്കൂ. ഇതെല്ലാം ഓർമ്മിക്കുകയാണെങ്കിൽ അങ്ങ് ഈ മാതിരി കരയുകയില്ല. ഇക്ഷ്വാകു വംശത്തിലാണ് അങ്ങ് ജനിച്ചത്. ഈ ദിവസം വരെ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന നിലയിലാണ് ജീവിച്ചത്. മൂന്ന് ലോകങ്ങളും അങ്ങേ ധർമ്മബോധമുള്ള വ്രതാനുഷ്ഠാനകൻ എന്നും ധർമ്മരക്ഷിതാവെന്നും പടക്കളത്തിലും മറ്റിടങ്ങളിലും ഏറ്റവും പരാക്രമശാലിയായ വീരനെന്നും ഘോഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൊടുത്ത വാക്ക് നിരോധിക്കുന്നതിലപ്പുറം ഗുരുതരമായ പാവം വേറെയില്ലെന്ന് അങ്ങേക്കറിയാം. മഹർഷിക്ക് നൽകിയ വാക്കിനെതിരായി പ്രവർത്തിച്ചാൽ അങ്ങയുടെ സൽപ്പേര് കളങ്കപ്പെടും. അങ്ങയുടെ പുത്രന്മാർക്ക് ഈ ദുഷ്കീർത്തി സഹിക്കാൻ കഴിയുമോ? വാക്കിനനുസരിച്ച് പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങയാൽ അനുഷ്ഠിക്കപ്പെട്ട ത്യാഗത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഗുണമവകാശപ്പെടാൻ അങ്ങയ്ക്കാവുകയില്ല. എന്തിനു വിസ്തരിക്കുന്നു? അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അതൊരു അപമാനത്തിൻ്റെ വഴിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് തലകുനിക്കേണ്ടി വരും. ദശരഥൻ ഭക്തത്വ ലംഘനം ചെയ്തു എന്ന സംസാരം ശ്രവിക്കേണ്ടി വരും. ഇത് രാജവംശത്തിൻ്റെ കീർത്തിയുടെ മേൽ മായ്ക്കാനാവാത്ത കറുത്ത പൊള്ളിക്കുത്താണ്. സ്വപുത്രന്മാരോട് അങ്ങയ്ക്കുള്ള സ്നേഹം അന്ധമാണ്. അത് വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഈ സ്നേഹം ഞങ്ങളുടെ രക്ഷയല്ല, ശിക്ഷയാണ്. സത്യത്തിൽ അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ നേരെയുള്ള സ്നേഹം കൊണ്ട് ഇളകപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത്?
ഒരു തരത്തിലും അങ്ങയെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. ഇതെല്ലാം അങ്ങയ്ക്കറിയാം. പുത്രസ്നേഹം അങ്ങയെ അജ്ഞതയുടെ വിഷവാതകത്തിലേക്ക് വലിച്ചുകൊണ്ടു പോയിരിക്കുന്നു. അതിനാൽ ധർമ്മം എന്താണെന്നറിയാൻ വിഷമമായിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഭയത്തിന്റെ ഏറ്റവും ചെറിയ കണിയോ പോലുമില്ല. വിജയവധു ഞങ്ങളെ തന്നെ വിവാഹം ചെയ്യും, ഇതിൽ സംശയിക്കേണ്ടതില്ല. ഞങ്ങളെ അനുഗ്രഹിച്ച് മഹർഷിയെ ഏൽപ്പിക്കൂ. രാമൻ ഇങ്ങനെ സംസാരിച്ചു. ശിരസ് കുനിച്ചുകൊണ്ട് രാമൻ പിതാവിന്റെ പാദങ്ങൾ സ്പർശിക്കുകയും ചെയ്തു. ദശരഥൻ രാമനെ തന്നോടടുപ്പിച്ചു നിർത്തി ശിരസിൽ തലോടി. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അവ അമൂല്യ രത്നങ്ങളാണ്. അത് നിഷേധിക്കത്തക്ക വിഡ്ഢിത്തം എനിക്കില്ല. ഈ നിമിഷം തന്നെ ഞാൻ ചതുരംഗ സേനയോടൊപ്പം പോയി എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും മഹർഷിയുടെ യജ്ഞം രക്ഷിക്കും. പക്ഷേ അതിന് നിന്നെ അയക്കുക എന്ന കാര്യം എന്റെ മനസ്സ് സ്വീകരിക്കുന്നതേയില്ല. ഇപ്പോൾ മാത്രം യുദ്ധകലയിലും ആയുധപ്രയോഗത്തിലും പരിശീലനം പൂർത്തിയാക്കിയ നിന്നെ ആ രാക്ഷസന്മാരുടെ കൈകളിലേക്ക് അയക്കുക എന്ന ആലോചന എനിക്ക് ചിന്തിക്കാനാവുന്നില്ല. ഒരച്ഛനും സ്വന്തം കുട്ടികളെ ബോധപൂർവം നരിയുടെ വായിലേക്ക് എറിഞ്ഞുകൊടുക്കുകയില്ല. മാത്രമല്ല, ദുഃഖത്തിന്റെ അഗ്നിജാലകളിലേക്ക് ഞങ്ങളെ തെള്ളിവിടുന്നത് നിന്നെ സംബന്ധിച്ചും ശരിയാണോ? തപസ് ചെയ്തിട്ടാണ് നിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ ജീവശ്വാസം പോലെ നിന്നെ പോറ്റി വളർത്തുകയും ചെയ്തു. കഷ്ടം, വിധി തന്നെ ഞങ്ങൾക്ക് വിപരീതമായി വരുമ്പോൾ ആർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഞാൻ നിന്നെയോ മറ്റാരെയുമോ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണ്. തലയിൽ കൈവച്ചുകൊണ്ട് ദശരഥൻ വിലപിച്ചു. ഇത് കണ്ടപ്പോൾ രാമൻ പുഞ്ചിരിച്ചു. അച്ഛാ, എന്തിനാണ് ഈ ദൗർബല്യം? അങ്ങ് ഞങ്ങളെ നരിയുടെ വായിൽ തെള്ളുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അർപ്പിക്കപ്പെടാൻ ഞങ്ങൾ ആടുകളൊന്നുമല്ലെന്ന് അങ്ങ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ഞങ്ങൾ സിംഹക്കുട്ടികളാണെന്ന് വിശ്വസിക്കൂ. അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ പുണ്യകർമ്മത്തിനായി ഞങ്ങളെ അയക്കൂ. രാജാക്കന്മാർ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വൈകിക്കരുത്. രാമന്റെ ഈ നിശിതമായ വാക്കുകൾ കേട്ട് വശിഷ്ഠൻ എഴുന്നേറ്റു. വേഷ്, ദശരഥ, താങ്കൾ സിംഹത്തിന്റെ ഗർജനം കേട്ടോ? ഇനി എന്തിനു കുറുക്കന്റെ ഓരി? എഴുന്നേൽക്കൂ. വിവരമറിയിച്ച് അമ്മമാരെ വരുത്തു. പുത്രന്മാരെ വിശ്വാമിത്രന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യൂ. ഇത് കേട്ടപ്പോൾ ദശരഥന് അനുസരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ തനിക്ക് കഴിയുകയില്ലെന്ന് തോന്നി. രാജ്ഞിമാരെ വരുത്താൻ ആളെ വിടുകയും ചെയ്തു. രാജ്ഞിമാർ വന്നു. അവർ മൂടുപടം ധരിച്ചിരുന്നു. അവർ മഹർഷിമാരുടെയും ദശരഥന്റെയും പാദങ്ങൾ സ്പർശിച്ചു. അനന്തരം കുട്ടികളുടെ അടുത്തേക്ക് നീങ്ങി. അമ്മമാർ പ്രേമാങ്കുലികളെ കൊണ്ട് അവരുടെ തലയിലെ കിരീടങ്ങളെ തടവുകയും ചെയ്തു. വശിഷ്ഠൻ ആദ്യം അവരോട് സംസാരിച്ചു. മാതാവേ, രാജാക്കന്മാരുടെ ഇടപെടലിൽ നിന്നും തടസ്സപ്പെടുത്തലിൽ നിന്നും വിശ്വാമിത്രന്റെ യജ്ഞം കാത്തുരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാമനും ലക്ഷ്മണനും ഇന്ന് വിശ്വാമിത്രന്റെ കൂടെ പോവുകയാണ്. പോകുന്നതിനു മുമ്പ് അവരെ അനുഗ്രഹിക്കൂ. ഇത് കേട്ടപ്പോൾ കൗസല്യ സാശ്ചര്യം തല ഉയർത്തി പറഞ്ഞു. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാനായ ഋഷി ചെയ്യുന്ന യജ്ഞം കാത്തുരക്ഷിക്കേണ്ടത് ഈ പിഞ്ചു കുട്ടികളോ? ദിവ്യശക്തിയുള്ള മന്ത്രങ്ങൾ തന്നെ ഏറ്റവും ഉത്തമമായ കവചങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. ഉപദ്രവങ്ങളിൽ നിന്നും യജ്ഞം സംരക്ഷിക്കാനുള്ള ഭാരം ഏറ്റെടുക്കാൻ വെറും മനുഷ്യൻ എങ്ങനെ ധൈര്യപ്പെടും? യജ്ഞത്തിന്റെ വിജയകരമായ പര്യവസാനം അതിൽ പങ്കെടുക്കുന്ന പൗരോഹിത്യന്റെ തപസ്സിന്മേലാണ് അധിഷ്ഠിതമായിട്ടുള്ളത്. ഇത് ശരിയാണെന്ന് വശിഷ്ഠന് ബോധ്യപ്പെട്ടു. പക്ഷേ എന്നിട്ടും ആ അവസ്ഥയിൽ കുറെ കൂടി വിശദീകരണം ആവശ്യമെന്ന് അദ്ദേഹത്തിന് തോന്നി. കൗസല്യ മാതാവേ, വിശ്വാമിത്രന്റെ യജ്ഞം ഒരു സാധാരണ കർമ്മമല്ല. പല പ്രതിബന്ധങ്ങളും അതിനെ ബാധിക്കുന്നു. അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടാക്കുന്നു. വശിഷ്ഠൻ ഈ വിവരണം തുടർന്നുകൊണ്ടിരിക്കെ കൗസല്യ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. തപസ്വിനികളും ഋഷികളും ചെയ്യുന്ന യജ്ഞങ്ങളിൽ ഉത്കണ്ഠ നിഴൽ വീശുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു. പരിശുദ്ധമായ ഒരു തീരുമാനത്തിനെതിരായി നിൽക്കാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമമായ ജ്യോതിസും ശാന്തിയും വെളിപ്പെടുത്തുന്നതിനാണ് മഹർഷി ആ ആഗ്രഹം വളർത്തിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ പൂർത്തീകരണത്തിനായി അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതാണ് എന്റെ ഊഹം. രാജാവിന് കുട്ടികളോടുള്ള ബന്ധം പരീക്ഷിക്കാനായിരിക്കും മഹർഷി ഈ അപേക്ഷ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സർവവിധത്തിലുമുള്ള ഗൂഢവും അസാധാരണവുമായ ശക്തികളെല്ലാമുള്ള വിശ്വാമിത്ര മഹർഷി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഈ യജ്ഞം ശൈവത്തിന്റെ ഈ ഇളം മുളകൾ ആപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് നമുക്കെങ്ങനെ വിശ്വസിക്കാനാകും? രാമന്റെ തലമുടി തൊട്ടൊഴിഞ്ഞ് ഓമനിച്ചുകൊണ്ട് കൗസല്യ ഇത് പറയുമ്പോൾ ആ സംസാരം കേട്ടുകൊണ്ടിരുന്ന ദശരഥൻ പെട്ടെന്ന് സത്യം മനസ്സിലാക്കി. അദ്ദേഹം ധീരമായൊരു തീരുമാനമെടുത്തു. അതെ, കൗസല്യയുടെ വാക്കുകൾ സത്യം വെളിപ്പെടുത്തുന്നു. ഇത് എന്നെ പരീക്ഷിക്കാനുള്ള സൂത്രം മാത്രമാണ്.
എനിക്ക് തീർച്ചയായി. ഗുരു, ഈ ദുർബലനായ എനിക്ക് എങ്ങനെ അങ്ങയുടെ പരീക്ഷണം അഭിമുഖീകരിക്കാൻ കഴിയും? അങ്ങയുടെ ആഗ്രഹം എന്തായാലും ഞാൻ അത് പ്രകാരം ചെയ്യാം. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദശരഥൻ വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വസിഷ്ഠൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, മഹാരാജാവേ, താങ്കൾ ധാർമ്മികതയുള്ളവനാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടികൾ സാധാരണക്കാരല്ല. അവരുടെ കുശലതകളും പ്രാപ്തികളും അതിരിട്ടതാണ്. ഞങ്ങൾക്കതറിയാം, മറ്റുള്ളവർക്കറിഞ്ഞുകൂടാ. ഈ അവസരം അവരുടെ വിജയയാത്രയുടെ ഉദ്ഘാടനം മാത്രമാണ്. അവരുടെ വിജയപൂർണമായ ജീവിതത്തിന്റെ ചരിത്രത്തിനുള്ള നാന്ദിയാണിത്. ധർമ്മരക്ഷണ വ്രതം അവർ ഏറ്റെടുക്കുന്നതാണിത്. വിജയവധുവോടുകൂടി അവർ വേഗം തിരിച്ചെത്തും. അതുകൊണ്ട് ഇനി കൂടുതൽ ചിന്തിക്കാതെ കുട്ടികളെ സന്തോഷപൂർവ്വം വിശ്വാമിത്രനെ ഏൽപ്പിക്കൂ. വസിഷ്ഠൻ കുട്ടികളെ അടുത്ത് വിളിച്ച് തന്റെ പവിത്രമായ കൈത്തലം അവരുടെ ശിരസിൽ വെച്ചു. തന്റെ അനുഗ്രഹം അവരിൽ അർപ്പിക്കുന്ന ചില മന്ത്രങ്ങൾ ചൊല്ലി. കുട്ടികൾ അമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം സ്വീകരിച്ചു. അവർ പുറപ്പെടുവാൻ തയ്യാറായി നിന്നു. ദശരഥൻ അവരുടെ മുഖങ്ങളിൽ പ്രസരിക്കുന്ന ആനന്ദത്തിന്റെയും ധൈര്യത്തിന്റെയും തിളക്കം കണ്ടു. ഉള്ളിൽ ഉയർന്നു വരുന്ന ദുഃഖത്തെ അദ്ദേഹം അടക്കി നിർത്തി. കുട്ടികളുടെ ചുമലിൽ കൈകൾ വെച്ചു. വിശ്വാമിത്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ രണ്ടുപേരും ഗുരു ഇന്നു മുതൽ അങ്ങയുടെ പുത്രന്മാരാണ്. അവരുടെ ആരോഗ്യവും സുഖവും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. കുറെ രക്ഷാപടന്മാരെ കൂടി അയക്കണമെന്ന് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം അങ്ങനെ ചെയ്യാം. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പൊട്ടിച്ചിരിച്ചു. ഏ രാജാവേ, നിങ്ങൾക്ക് യഥാർത്ഥമായും ഭ്രാന്താണ്. സർവപ്രതിബന്ധങ്ങളിൽ നിന്നും യജ്ഞത്തെ കാത്തുരക്ഷിക്കാൻ പോകുന്ന ഈ ധീരാത്മാക്കളെ രക്ഷിക്കുന്നവർ ആരെങ്കിലുമുണ്ടോ? നമുക്ക് രക്ഷിക്കാൻ സാധിക്കാത്ത യജ്ഞത്തെ രക്ഷിക്കാനാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശക്തന്മാരായ വീരന്മാരായ അവരെ രക്ഷിക്കാൻ ആരെങ്കിലും ആവശ്യമുണ്ടോ? തീർച്ചയായും കുട്ടികളോടുള്ള സ്നേഹം നിങ്ങളെ അന്ധനാക്കിയിരിക്കുന്നു രാജാവേ. ഞാൻ എന്ത് കാര്യത്തിനാണോ അവരെ കൊണ്ടുപോകുന്നത്, ആ കാര്യം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ നിങ്ങളുടെ സമീപം കൂട്ടിക്കൊണ്ടുവരും. അസ്വസ്ഥപ്പെടേണ്ട, ധാർമ്മികമായി രാജ്യം ഭരിക്കൂ. വിശ്വാമിത്രൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഓരോരുത്തരും മഹർഷിയെ കൈകൂപ്പി വണങ്ങി. അദ്ദേഹം ആദ്യമായി സഭാതലത്തിൽ നിന്നും പുറത്തു കടന്നു. രാജകുമാരന്മാർ അദ്ദേഹത്തെ അനുഗമിച്ചു. രാജധാനിയുടെ പ്രധാന കവാടത്തിനടുത്തെത്തിയ ഉടൻ ജനങ്ങൾ ദേവവാദ്യത്തിന്റെ ശബ്ദം കേട്ടു. ആകാശത്തിൽ നിന്നും കാഹളത്തിന്റെ പ്രതിധ്വനിയും കേൾക്കാറായി. അവരുടെ മേൽ പുഷ്പവൃഷ്ടിയുണ്ടായി. അവർ നടന്നു പോകുമ്പോൾ ഓരോ വാതുക്കളിൽ നിന്നും ശംഖധ്വനി മുഴങ്ങി. വീതിയിൽ കാഹള ശബ്ദവും ഇടയ്ക്കിടെ പുറപ്പെടുവിക്കപ്പെട്ടിരുന്നു. അവരെ കണ്ടപ്പോൾ മുതിർന്ന സിംഹത്തിന്റെ പിന്നാലെ രണ്ട് സിംഹക്കുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുമുള്ള നഗരവാസികൾക്കും തോന്നി. രാജകുമാരന്മാർ നഗ്നപാദരായി എന്തിനാണ് നടക്കുന്നതെന്നും ആ പ്രശസ്തനായ മഹർഷിയുടെ കൂടെ എന്തിനാണ് രാജധാനി വിട്ടു പോകുന്നതെന്നും ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവരോട് അവരെന്തിനാണ് പോയതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. മന്ത്രിമാർ, പരിജനങ്ങൾ, നഗരവാസികൾ എന്നിവർ അവരെ നഗര കവാടം വരെ മാത്രമേ അനുഗമിച്ചുള്ളൂ. കാരണം അതായിരുന്നു രാജകൽപ്പന. അവിടെ വെച്ച് രാജകുമാരന്മാരോട് അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ജയ് സൈരാ.